ഒഴിവല്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന, ഭയചകിതമാകുന്ന, പേടിച്ചരണ്ടു പോകുന്ന, മനസ്സ് തപിക്കുന്ന അവസ്ഥയാകുന്നു ജിഹാദിന്റെ അവസ്ഥ, യുദ്ധത്തിന്റെ സന്ദർഭം. അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരത്തെ ഒരു വിശ്വാസിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ദീനിന്റെ പ്രത്യേകത, നമസ്കാരത്തിന്റെ പ്രാധാന്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഹാഫിദു അലാ സ്സലാവാത്തി വസ്സലാത്തിൽ വുസ്ത്വാ വഖൂമു ലില്ലാഹി ഖാനിതീൻ ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാഫിദു അലാ സ്സലാവാത്തി, നമസ്കാരങ്ങളെ നിങ്ങൾ യഥാവിധം സൂക്ഷിച്ച് നിങ്ങൾ നിർവഹിക്കണം. വസ്സലാത്തിൽ വുസ്ത, വിശിഷ്യ അസർ നമസ്കാരം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നമസ്കരിക്കുവാൻ നിങ്ങൾ കൈകെട്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ, പടച്ചതമ്പുരാനു മുമ്പിലാണ് കൈകെട്ടി നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടി ഭയചകിതമായി നിങ്ങൾ നമസ്കരിക്കണം. ഫൈൻ ഖിഫ്തും, നിങ്ങൾ പേടിച്ച് അരണ്ടു പോവുകയാണ് എങ്കിൽ, ഫരിജാലൻ ഔ റുക്ബാന, നടന്നുകൊണ്ടോ വാഹനത്തിന് മുകളിൽ സഞ്ചരിക്കുന്നവരായിക്കൊണ്ടോ നിങ്ങൾക്ക് നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യുദ്ധമുഖത്ത് ഒരു യോദ്ധാവ് നിൽക്കുന്ന സന്ദർഭത്തിൽ ഖിബ്ലയെ ലക്ഷ്യമാക്കുവാൻ കഴിഞ്ഞോളണമെന്നില്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു തന്നെ നമസ്കാരം നിർവഹിക്കാനായിക്കൊള്ളണമെന്നുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഖിബ്ലയുടെ ഭാഗത്തേക്കല്ലെങ്കിലും നമസ്കരിക്കാം എന്നുള്ളതാണ്. വാഹനപ്പുറത്ത് വാഹനം ചലിച്ചുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ തൻ്റെ ഇരുകാലിൽ നടന്നോ ഓടിയോ എങ്ങനെയാണ് അയാൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നത്, ആ രീതിയിൽ അയാൾ നമസ്കരിക്കട്ടെ. നമസ്കാരത്തിൽ നിന്ന് അയാൾ ഒരിക്കലും ഒഴിവല്ല, നമസ്കാരം ഉപേക്ഷിക്കുവാൻ ഒരു ന്യായവുമില്ല എന്നുള്ളതാണ് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രയാസകരമായ എന്തെങ്കിലും ഒരവസ്ഥ തനിക്ക് സംജാതമാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ പ്രവാചകൻ നമസ്കാരത്തിന് കൈകെട്ടും എന്നുള്ളതാണ്. ഖാന യഫ്സഉ ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടുമെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രയാസത്തിൻ്റെ സന്ദർഭങ്ങളിൽ, ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭങ്ങളിൽ, തന്നെ ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന വല്ലതും തനിക്ക് മുമ്പിൽ ഉരുണ്ടുകൂടുന്ന സന്ദർഭങ്ങളിൽ അവൻ നമസ്കാരത്തിന് കൈകെട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഹദീയിലൂടെ പഠിപ്പിക്കുകയാണ്. അത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമാണ് നമ്മളെ അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ എന്നവരെ വിളിച്ചുകൊണ്ട് പറയും, അരിഹ്ന ബിഹാ യാ ബിലാൽ, ബിലാൽ എനിക്ക് നമസ്കാരത്തിലൂടെ നിങ്ങൾ റാഹത്ത് നൽകൂ എന്ന് പറയുമെന്നാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള റാഹത്ത്, സമാധാനവും ശാന്തിയും, അതേപോലെ മനസ്സിൻ്റെ പിരിമുറുക്കവും, ആയി സമാധാനം ലഭിക്കുവാൻ, ശാന്തി നേടുവാൻ, പിരിമുറുക്കം ഒഴിവാകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തെയായിരുന്നു കണ്ടിരുന്നത്. നമസ്കാരത്തെയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സല, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമ കൊണ്ട് അള്ളാഹുവോട് സഹായാർത്ഥന നടത്തുക. വസ്സല, നിങ്ങൾ നമസ്കാരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായാർത്ഥന നടത്തുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുവാനും അള്ളാഹുവോട് തേടുവാനും പടച്ച റബ്ബിൽ നിന്ന് സഹായം അർത്ഥിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവൻ്റെ സഹായം തേടുവാനും വസീലയാക്കുവാൻ നിശ്ചയിക്കപ്പെട്ട കർമ്മമാകുന്നു നമസ്കാരം. ക്ഷമയെന്ന പോലെ നമസ്കരിക്കുക, റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുക, നിറ കണ്ണുകളോടുകൂടി അർശിനു നേരെ നോക്കി അള്ളാഹുവെ വിളിക്കുവാനും അള്ളാഹുവോട് തേടുവാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശ്രേഷ്ഠ കർമ്മമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം അള്ളാഹുവിന് മുമ്പിൽ വസീലയാക്കി അള്ളാഹുവോട് തേടുവാനാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. അത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ മഹത്വത്തെയുമാണ് അറിയിക്കുന്നത്. നമസ്കാരം കണ്ണിന് കുളിർമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരത്തിലാണ്. അപ്പൊ കണ്ണിന് കുളിർമ, ഹൃദയത്തിന് ആശ്വാസം, സമാധാനം, ശാന്തി, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല
അടിയാറുകൾക്ക് പ്രദാനം ചെയ്യുവാൻ, അള്ളാഹു അടിയാറുകൾക്ക് വർഷിക്കുവാൻ, അടിയാറുകൾ നമസ്കാരമുള്ളവരായിരിക്കണം, നമസ്കരിക്കുന്നവരായിരിക്കണം എന്നാണ് ഈ വചനങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെല്ലാം സഹോദരന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ പ്രകാശവും പ്രഭയും സുവിശേഷം അറിയിച്ചതായിരിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഷിരിൽ മശായീന ഫിബ്ബുലം ഇലൽ മസാജിദ് ബിന്നൂരി താമ യൗമൽ ഖിയാമ. ബഷിരിൽ മശായീന ഫിബ്ബുലം, രാത്രികളിൽ ഇരുട്ടിൽ, രാത്രികളിൽ എന്നല്ല ഇരുട്ടിൽ നടക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എവിടേക്ക്? ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്. എന്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക? ബിന്നൂരിത്താം, സമ്പൂർണ്ണ പ്രകാശമുണ്ടാകും എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. എവിടെ? യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അപ്പൊ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഭയും പ്രകാശവും ചൊരിയുന്നത് നമസ്കാരക്കാർക്കായിരിക്കും. വിശിഷ്യ ഇരുട്ടിന്റെ മറവിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളെ ലക്ഷ്യമാക്കി നടന്ന് പോയി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഫജ്ർ പ്രഭാതം, ഫജ്ർ നേരത്തെ ആയത് കാരണത്താൽ ഇരുട്ടിന്റെ മറവിലൂടെയാണ് ഫജ്റിന് നടന്നു പോകേണ്ടത്. ആര് ഇന്ന് ഫജ്റിന് പള്ളിയിലെത്തി നമസ്കരിച്ചു എന്നുള്ളത് ഖതീബ് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം നമ്മളോടുള്ള ചോദ്യമാണ്. ഓരോരുത്തരും അതിനുള്ള മറുപടി സ്വന്തത്തോട് തന്നെ ഉണർത്തുകയാണ് വേണ്ടത്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും നമസ്കാരത്തിൻ്റെ മഹത്വവും അറിയിക്കുന്ന ഏതാനും ചര്യകളാണ് നമ്മൾ, വചനങ്ങളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവരുടെ ഹുക്മ് കുഫ്റാണ് എന്നുള്ള അസറുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വചനങ്ങൾ അപ്രകാരം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബൈന റജുലി വൽ കുഫ്ർ തർക്കുസ്സല, ഒരു മനുഷ്യന്റെയും കുഫറിന്റെയും ഇടയിലുള്ളത് തർക്കുസ്സല, നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഹദീസുകൾ സഹിഹാണ്. ബൈന റജുലി വൽ കുഫ്രി വശിർക് തർക്കുസ്സല, അങ്ങനെയുമൊക്കെ ഹദീസിന്റെ ലഫ്ദുകൾ കാണുവാൻ സാധിക്കും. കുഫറിന്റെയും ഷിർക്കിന്റെയും ഒരാളുടെയും ഇടയിലുള്ളത് നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു. ഇത്തരം വചനങ്ങളെ മുന്നിൽ വെച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമസ്കാരം ബോധപൂർവ്വം ഉപേക്ഷിക്കുന്നവരുടെ വിഷയത്തിൽ ധാരാളം കർമ്മശാസ്ത്ര മസ്അലകൾ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. നമസ്കാരത്തിന്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം ആളുകൾ അറിയുന്നതിന് വേണ്ടിയാണ്. വിജയികളായ വിശ്വാസികൾ ആര് എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളായ വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ആ ലക്ഷണങ്ങൾ തുടങ്ങിയത് നമസ്കാരം കൊണ്ടാണ്, ലക്ഷണങ്ങൾ അവസാനിപ്പിച്ചത് നമസ്കാരം കൊണ്ടാണ്. എന്നിട്ട് വിജയികളായ വിശ്വാസികൾക്ക് എന്തുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി. വിജയികളായ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിലാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചു. എന്നിട്ട് ആരാണ് ഈ വിജയം വരിച്ച വിശ്വാസികൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഖുശൂ ഉള്ളവർ, പടച്ച റബ്ബിനെ കുറിച്ച് പേടിയും ബോധവുമുള്ളവർ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് തുടങ്ങി വിശ്വാസികളുടെ ഇതര ലക്ഷണങ്ങൾ പറഞ്ഞു. തുടങ്ങിയത് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷണങ്ങൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിദൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വല്ലദീനഹും, വിജയികളാകുന്ന വിശ്വാസികൾ ആരാണ്? അലാ സലവാത്തിഹിം യുഹാഫിദൂൻ, അവരവരുടെ നമസ്കാരങ്ങളെ യഥാവിധം സൂക്ഷിക്കുന്നവരാകുന്നു. ഉലൈക, ഇങ്ങനെ നമസ്കാരത്തിൽ ഭക്തി പൂണ്ട്, നമസ്കാരത്തിൽ പടച്ചറബിനെ ഓർത്ത്, യഥാവിധം നമസ്കാരത്തെ സൂക്ഷിച്ച് ലക്ഷണങ്ങളൊത്ത വിശ്വാസികൾ, വിജയം വരിച്ച വിശ്വാസികൾ, ഉലായിക്കർ അവർ, ഹുമുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരമെടുക്കുന്നവർ. എന്തിനനന്തരമെടുക്കുന്നവർ? ദുനിയാവിലെ നോട്ടോ കറൻസിയോ അല്ല, സ്വത്തുക്കളോ അല്ലെങ്കിൽ ഇതര സമ്പത്തുക്കളോ, സ്വത്തുക്കളല്ല. പിന്നെയോ, ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസ്, ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവർ. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ
സ്വർഗ ലോകത്തിൻ്റെ മധ്യത്തിൽ ഉയർന്ന ഭാഗമാകുന്നു. ആ സ്വർഗീയ അനുഗ്രഹത്തെ അനന്തരമെടുക്കുന്നവരാകുന്നു ഇവർ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗീയ ആരാമത്തിൽ, സ്വർഗീയ അനുഗ്രഹത്തിൽ നിത്യനിവാസികളായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അള്ളാഹു അവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ലക്ഷണമൊത്ത വിശേഷണങ്ങളൊത്ത വിശ്വാസിയാകണം ഫിർദൌസിന് അനന്തരം എടുക്കുവാൻ. ആ ലക്ഷണമൊത്ത വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള മുഹാഫദത്താകുന്നു, സൂക്ഷ്മതയും അത് യഥാവിധം നിർവഹിക്കലുമാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഉണർത്തി പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കുന്നവരുമായി ബന്ധപ്പെട്ട്. നമസ്കരിക്കുന്നവർക്ക് ആഖിറത്തിലുള്ളത് എന്ത്? ഈ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ആഖിറത്തിൽ എന്ത് എന്നുള്ളത്